തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികൾ വലിയ വാഗ്ദാനങ്ങൾ നൽകാറുണ്ടെങ്കിലും അധികാരത്തിൽ കയറിയാൽ അതൊന്നും പ്രാവർത്തികമാക്കാറില്ല എന്നാണ് കൊച്ചി പുതുവൈപ്പിൻ സ്വദേശിയായ ഫിലോമിന അമ്മയുടെ അഭിപ്രായം നിഷ്കളങ്കമായ ഭാഷയിലാണ് ഈ അമ്മ തന്റെ രോഷം പ്രകടിപ്പിക്കുന്നത് എല്ലാവരും കേറി കഴിയുമ്പോൾ എന്റെ വീർക്കണമെന്നും പറഞ്ഞ് ഇടി നടക്കണത് അവരുടെ അമ്മ ഏഹ് ഞങ്ങൾ ഒരു രൂപയുടെ ആയി പത്ത് പൈസ ഒക്കെ തന്നേക്കാം ഏഹ് ഇരുന്നൂറ് രൂപയുള്ള പെൻഷൻ അഞ്ഞൂറ് രൂപയൊക്കെ തന്നേക്കാം ഒരു ചാക്ക അങ്ങനെ തന്നെ നിങ്ങോട്ട് മറിച്ചേക്ക മറ്റടത്തോട്ട് മറിച്ചേക്കാം ഒരു മറിക്കലും ഉണ്ടാവില്ല ജയിച്ചാൽ അവർ കസേരമ്മ കയറി കഴിയുമ്പണ്ടല്ലേ അവർ പിന്നെ അയ്യോ നിങ്ങ ഏതാണ് ഞങ്ങൾ അറിയൂലോന്നു പറയും എന്നാൽ ജയിച്ച് കഴിഞ്ഞാൽ വല്ലതും അപ്പോൾ ഉള്ളതും കൂടിയില്ല അപ്പോൾ അവർ കടത്തിൻ്റെ കടത്തിന് മുങ്ങിപ്പോയി പിന്നെ ആരിക്കിട്ട് ജയിക്കാൻ നേരം ഇപ്പൊ വരൂ എല്ലാവരും വോട്ടിന് നേരം ആവുമ്പത് വരെ ഇത് വരെ ആനേര ചേനേര മറ്റേ നേരം ചെയ്ത് അങ്ങോട്ട് പോയി കഴിയുമ്പോണ്ടല്ലേ ഒരു ഉണ്ടാവില്ല ഇനി സ്ഥാനാർത്ഥികളുടെ പ്രചാരണ വിശേഷങ്ങളുമായി ഇതാ ഈ വാഹനത്തിന് പിന്നാലെ പൌരത്വ നിയമത്തിനെതിരെ രാജ്യത്ത് ഏറ്റവും അധികം പ്രക്ഷോഭം നടത്തിയത് കോൺഗ്രസ് ആണെന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ എന്നാൽ മുഖ്യമന്ത്രി കോൺഗ്രസിനെതിരെ തെറ്റായ കാര്യങ്ങളാണ് പറയുന്നത് വോട്ട് കിട്ടാനുള്ള സി പി എമ്മിന്റെ അടവു